അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലിപ്പിൽ പുതിയ ലെസ്സനാണ് നമ്മൾ എടുക്കുന്നത്. അദ്റസുൽ ഖാമിസ് ഫിഫ്ത്ത് ലെസ്സൻ വലദി അൽ ബാർ. വലദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ അർത്ഥം ബോയ് എന്നാണ്. അതിൻ്റെ ബഹുവചനം ഔലാദ്, വലദ് ജംഉ ഔലാദ്. ഇവിടെ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സണ്ണിനാണ്, സണ്ണും ബോയാണ്. അപ്പോൾ ജനറലായിട്ട് വലതിനെ ബോയ് എന്ന് പറയാം, പക്ഷേ ഇവിടെ വലതി എന്ന് പറയുമ്പോൾ മൈ സൺ എന്ന അർത്ഥത്തിലാണ് അതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു നൗണിൻ്റെ അവസാനത്തിൽ യാ വരുമ്പോൾ മൈ എന്ന മീനിങ് കിട്ടും. വലതി മൈ സൺ, വാലിദി മൈ ഫാദർ, വാലിദത്തി മൈ മദർ, മദ്രസത്തി മൈ സ്കൂൾ, ബൈത്തി മൈ ഹൗസ്, കിതാബി മൈ പെൻ, സോറി കിതാബി മൈ ബുക്ക്, കലമി മൈ പെൻ. അപ്പോൾ യാഗ് വന്നാൽ, നൗണിൻ്റെ അവസാനത്തിൽ യാഗ് വന്നാൽ എൻ്റെ എന്ന അർത്ഥത്തിലാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത്. വലദുൻ വലദുൻ പ്ലസ് അൽ യാ, ഇതാണ് ശരിക്കും അതിൻ്റെ ഘടന. അപ്പോൾ വലദുൻ എന്നുള്ളത് തന്നെ ആ വലതിൻ്റെ അവസാനത്തിലുള്ള ഇഹ്റാബ് ശരിക്കും ആരാണ്? റഫ് ആണ്. പക്ഷേ യാഗ് ചേർന്നോട് കൂടിയാണ് നമ്മൾ വലദി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് ഉച്ചരിക്കുന്നത്. വലദി അൽ ബാറു. അപ്പോൾ വലദുൻ എന്നതിൻ്റെ റഫ് ആയതുകൊണ്ട് അൽ ബാറു എന്നുള്ളതും എന്തായിരിക്കണം? റഫ് ആയിരിക്കണം. കാരണം വലദ് എന്നതിൻ്റെ വിശേഷണമാണ് അൽ ബാർ എന്ന് പറയുന്നത്, സിഫത്തി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വലത് എന്നുള്ളത് മൗസൂഫാണ്. അപ്പോൾ സിഫത്ത് എല്ലായ്പ്പോഴും മൗസൂഫ് എങ്ങനെയായിരിക്കും അതേ രൂപത്തിലായിരിക്കണം മൗസൂഫ് ഉണ്ടായിരിക്കും. വലതു എന്നുള്ളതിന് റഫ് ആയിരുന്നത് കൊണ്ട് അൽ ബാറു എന്നുള്ളതിന് നമ്മൾ റഫിട്ടാണ് കൊടുക്കേണ്ടത്. വലദി അൽ ബാറു. ഒരു നൗണിൽ അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഏറാബിന് നമ്മൾ തൻവീൻ കൊടുക്കുക. അൽ ബാറു എന്ന് പറയുന്നത് തെറ്റാണ്, അൽ ബാറു എന്നേ പറയുള്ളൂ. തൻവീൻ ഇല്ലാതെ നമ്മളതിനെ സംസാരിക്കുള്ളൂ. കാരണം അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ തൻവീൻ ഇല്ലാതെയാവും. വലദി അൽ ബാർ. എന്തുകൊണ്ട് അലിഫ്ലാം കൊടുത്തത്? വലദി എന്നുള്ളത് എൻ്റെ സൺ എന്നുള്ളതിന് അതിനെന്ത് ചെയ്തു? അതിനെ സ്പെസിഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ അൽ ബാർ എന്നുള്ളതും അലിഫ്ലാം ഇട്ടുകൊണ്ട് സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു നൗണിനോട് അലിഫ്ലാം ചേർക്കുമ്പോൾ ആ നൗണ് സ്പെസിഫൈഡ് ആവുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വലദി അൽ ബാർ. വലദി ബാറു എന്ന് പറയുമ്പോൾ വേറെ മീനിങ് ആണ് വരുന്നത്. വലദി അൽ ബാർ, എൻ്റെ പുണ്യവാളനായ നല്ലവനായ മകൻ. അൽ ബാർ എന്ന് പറഞ്ഞാൽ, ബാർ എന്ന് പറഞ്ഞാൽ സ്വാലിഹ് അല്ലെങ്കിൽ പിന്നെ മുഹ്സിൻ അല്ലെങ്കിൽ കസീർ അൽബിർ, ധാരാളം നന്മ ചെയ്യുന്നവനാണ് ബാർ എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനമാണ് അബ്റാർ അല്ലെങ്കിൽ ബറാറ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഒരു കത്ത് എങ്ങനെ എഴുതണം, അറബി ഭാഷയിൽ എങ്ങനെ ഒരു കത്ത് എഴുതണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എവിടെ നിന്നാണോ കത്ത് എഴുതുന്ന സ്ഥലത്തിൻ്റെ പേര് എഴുതണം, അല്ലാപ്പുറം. പിന്നെ ഏത് ഡേറ്റിലാണോ നമ്മൾ ആ കത്ത് എഴുതുന്നത് അപ്പോൾ ഡേറ്റ് എഴുതിയിരിക്കണം. ഇവിടെ കൊടുത്ത ഡേറ്റ് ഏതാണ്? സലാസോൻ. സലാസോൻ അതിൽ എത്ര? 30. ബാർ ഇഹ്ദാഷർ. ഇഹ്ദാഷർ എന്നാണ് ഉദ്ദേശിപ്പിക്കുന്നത് മന്താണ്. ആദ്യത്തെ ഡേ, പിന്നെ രണ്ടാമത്തെ മന്ത്. ഇഹ്ദാഷർ എന്ന് ഉദ്ദേശിക്കുന്നത് 11-ാമത്തെ മാസം ഏതാണ്? നവംബർ. അപ്പോൾ നവംബറിലാണ് ഈ ഡേ കത്ത് എഴുതുന്നത്. ഏതാ വർഷം? അൽഫാൻ ഇഹ്ദാഷർ മിലാദിയ. 2011 എന്ത്? 2011 ക്രിസ്തു വർഷം. മീം എന്നതിൻ്റെ ഷോർട്ട് ഫോം മീലാദിയ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. മിലാദിയ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷം. ഹിജിരിയ ഹ എന്നിട്ടാണ് ഇടയിൽ ഹ മാത്രം. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന എന്താണ്? ഹിജിരിയ, ഹിജ്റ വർഷം. അപ്പോൾ ഹിജ്റ വർഷമാണ് എഴുതുന്നതെങ്കിൽ അവസാനത്തിൽ ഹ ഇടുള്ളൂ. അത് കണ്ടസ്റ്റഡാണ്. ഇത് ഹിജിറിയ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതേസമയം ക്രിസ്തു വർഷമാണ് ഉദ്ദേശിച്ചതെങ്കിൽ മീലാദിയ എന്നാണ് അതിന് അറബിയിൽ പറയുക. അതിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് മീം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ. വലദി അൽ ബാർ, മകനെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ലെറ്ററിൽ ആരെയാണോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, ആ അഡ്രസ്സ് ചെയ്ത ആളുകളെ നമ്മൾ വിളിക്കണം. അപ്പോൾ പിന്നെ ഉദ്യോഗസ്ഥൻ, അവർ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥനൊക്കെയാണ് നമ്മൾ കത്ത് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസർക്കൊക്കെ നമ്മൾ കത്ത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും റെസ്പെക്റ്റഡ് സർ എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ അൽ ഉസ്താദ്, അൽ അസീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ വലദി അൽ ബാർ മകനോടാണ്, മകനാണ് കത്ത്. അപ്പോൾ മകനെ ആ സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. വലദി അൽ ബാർ, എൻ്റെ നല്ല മോനെ അൽ ബാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഗ്രീറ്റിംഗ് ചെയ്യാണ്. ആ ഗ്രീറ്റിംഗ് ഒരു പിന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളാകുമ്പോൾ അഫ്ദൽ തഹിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് സലാം പറയുക എന്നതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി ഒരു നോൺ മുസ്ലിം ആണെങ്കിൽ അപ്പോൾ നമുക്ക് വേറെ തഹിയത്തൻ തയ്യബ എന്നാണ് അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നത്. തഹിയത്തൻ തയ്യബ. പിന്നെ ഗുഡ് മോർണിംഗ് എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഉപയോഗിക്കരുത്. പിന്നെ അപ്പോൾ അറബി ഭാഷ, അറബി ലെറ്റർ എഴുതുന്ന ശൈലി എന്ന് പറഞ്ഞാൽ ആദ്യം ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അയാൾ അഡ്രസ്സ് ചെയ്തിട്ട് ഗ്രീറ്റിംഗ് ചെയ്യുക. ഗ്രീറ്റിംഗ് ചെയ്യുമ്പോൾ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഗ്രീറ്റിംഗ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. മുസ്ലിംസിനോടൊക്കെ നമ്മൾ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ല, നോൺ മുസ്ലിം ആണെങ്കിൽ അവർക്കത്, നോൺ മുസ്ലിം ഇവിടെ സലാം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർക്ക് ആ ലെറ്റർ ആ പദം മനസ്സിലാകുന്നില്ലായെങ്കിൽ തഹിയത്തും തയ്യബ എന്നോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഗ്രീറ്റിംഗ് ചെയ്യുക എന്നാണ് പിന്നെ ചെയ്യേണ്ടത്. പിന്നെ ഒരു ലെറ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സുഖവിവരങ്ങൾ അന്വേഷിക്കുക എന്നാണ്. സ്വന്തം സുഖവിവരങ്ങൾ പറയുകയും ചെയ്യുക,
അതോടൊപ്പം തന്നെ അവിടുത്തെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. എന്നിട്ടാണ് നമ്മളൊരു വിഷയത്തിലേക്ക് കടക്കുക. എന്തൊരു വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് ആ വിഷയത്തിലേക്ക് കടക്കേണ്ടത് ആദ്യം അതിലൊരു സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ആമുഖം നമ്മൾ പറഞ്ഞിരിക്കണം. ഞാൻ ആ പാരഗ്രാഫ് വായിച്ചാൽ അർജു അൻ തക്കൂ നബി ഖൈരിൻ വ ആഫിയ വ അന വ ഉമ്മുക വ അഅ്ലാ ഉസ്റതിക ഫി തമാമിൽ ഖൈരി വസ്സിഹ ഫി തമാമിൽ ഖൈരി വസ്സിഹതി يسرني كثيرا ان اعرف بانك تفوقت في الامتحان السنوي وحصلت على درجتي A ابعث اليك بهذه المناسبه اسماء التهاني والتبريكات. ഇതാണ് ആദ്യം സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ രീതി. അർജു റജ യർജു അർജു റജ എന്നാണ് അതിന്റെ ഫീൽ മാറി ഫീൽ ആണത്. റജ ആഗ്രഹിച്ചു, അർജു ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു, ഐ വിഷ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു, അല്ലെങ്കിൽ ഐ ഹോപ്പ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ. അൻതകൂന നീ ആയിത്തീരുവാൻ, നീ ആയിത്തീരുവാൻ ബി ഖൈരിൻ വ ആഫിയ. ഖൈർ എന്ന് പറഞ്ഞാൽ ആഫിയ, പിന്നെ ഖൈറാണ് നന്മ, അതിന് ഓപ്പോസിറ്റാണ് ഷർ. അപ്പോൾ ബി ഖൈരിൻ നീ നന്മയിലായിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ ആഫിയ, ആഫിയത്ത് പറഞ്ഞാൽ സൗഖ്യം, ഹെൽത്ത്, ആരോഗ്യ ആരോഗ്യമുള്ള അവസ്ഥയിൽ സുഖകരമായ അവസ്ഥക്കാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. അള്ളാഹുമ്മ ആഫി എന്നുള്ളത് അതാണ് അതിൻ്റെ അമ്രായിട്ട് വരുന്നത്. ആഫിയത്ത്, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യം, ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ. നീ നന്മയിലും സൗഖ്യത്തിലുമാണ് ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. വാന ഞാനാകട്ടെ, വ ഉമ്മുക്ക നിൻ്റെ ഉമ്മയാകട്ടെ, വ അഅ്ലാ ഉസ്റതിക നിൻ്റെ ഫാമിലിയിലെ മറ്റ് മെമ്പർമാരാകട്ടെ. ഉലുവൻ എന്ന് പറഞ്ഞാൽ മെമ്പർ എന്നാണ്, അതിൻ്റെ ബഹുവചനമാണ് അഅ്ലാ എന്ന് പറയുന്നത്. അപ്പോൾ അഅ്ലാ ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ ഫാമിലി, ഉസ്റത്തുക നിന്റെ ഫാമിലി ആണോ എൻ്റെ എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞത്, ഉസ്റത്തി മൈ ഫാമിലി, ബൈത്തി മൈ വീട്, യു യുവർ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ യുവർ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഖ ആണ് അതിനോട് ആഡ് ചെയ്യേണ്ടത്, ചേർക്കേണ്ടത് നിന്റെ. അത് പെണ്ണിനോടാണെങ്കിൽ ഉസ്റത്തുഖി എന്നാണ് പറയേണ്ടത്. ഇംഗ്ലീഷിലെ രണ്ടു ഒന്നാണ് ഉപയോഗിക്കുക, യുവർ എന്നാണ് പ്രയോഗിക്കുന്നത്. വായന ഞാൻ ഉമ്മുഖ നിന്റെ ഉമ്മയും നിന്റെ ഫാമിലിയിലെ മെമ്പേഴ്സ്, ഉസ്റത്തി എന്നാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. കാരണം അഅ്ലാ ഇനെ ഉസ്റത്തിലേക്ക് ഇലാഫത്ത് ചെയ്തത് കൊണ്ട് ഉസ്റത്ത് എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിയുടെ എപ്പോഴും ഇഅ്റാബ് എന്തായിരിക്കും, ജറായിരിക്കും. വ അഅ്ലാ ഉസ്റത്തിക നിന്റെ ഫാമിലി മെമ്പേഴ്സും എന്താകുന്നു, ഫി തമാമിൽ ഖൈരി വസിഹ. സമാ തമാം എന്നാണ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും. ഫി തമാമിൽ ഖൈർ, പൂർണ്ണമായും അവർ സുഖത്തിലാണ്, നന്മയിലാണ്. വസ്തിഹ ആരോഗ്യത്തിലുമാണ്. ഇവിടെ ആർക്കും എന്താണ് ഒരു പ്രശ്നവുമില്ല, എല്ലാവരും നല്ല സുഖത്തിലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റിലൊരു സെൻറ്റർ കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടുത്തെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക എന്ന്, അതുകൊണ്ട് നമ്മുടെ സുഖവിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുക. എന്നിട്ടാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. യെസ് സർറനെ, ഐ എം വെരി ഹാപ്പി, എന്നെ സന്തോഷിപ്പിക്കുന്നു. സറ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക, ഐ മീൻ ഹാപ്പി. യെസൊറു സന്തോഷിപ്പിക്കുന്നു, യെസൊറു നീ എന്നെ, എന്നെ എന്ന് യാഇനെ ചേർക്കാൻ വേണ്ടി അതിന് മുന്നിൽ എന്താണ്, യെസൊറു ഒരു മുലാരിയായ ഫീലിനോട് നൂനിനെ യാഇനെ ചേർക്കുമ്പോൾ ആ മുലാരിയായ ഫീലിൻ്റെയും യാഇൻ്റെയും ഇടയിൽ ആരെ കൊണ്ടുവന്നിരിക്കണം, നൂനെ കൊണ്ടുവന്നിരിക്കണം. യെസുറു നീ എന്നെ, യെസ് നൂനി എന്നുള്ളത് യഥാർത്ഥത്തിൽ യെസുറു എന്നതല്ല, എന്ന പദത്തിലെ നൂന അശ്രിയായ പദം അർഫല്ല, മറിച്ച് യാ ഇതിനെ കൊണ്ടുവരുവാൻ വേണ്ടി, യാ മുത്തഖല്ലിമിനെ കൊണ്ടുവരുവാൻ വേണ്ടി നൂനിനെ നമ്മൾ ആഡ് ചെയ്തതാണ് അഡീഷണൽ ആയിട്ട്. അപ്പോൾ യെസുറു എന്നതാണ് ശരിക്കും മുലാരിയായ ഫീൽ, യെസുറു നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. പറഞ്ഞാൽ അറിയുക എന്നാണ്. ആരറിയുക, അഅ്രിഫു ഞാൻ അറിയുന്നു, നഅ്രിഫു നമ്മൾ അറിയുന്നു. അപ്പോൾ അവിടെ മുത്തക്കല്ലിമാണ്, അവിടെ മുത്തക്കല്ലിമെ എന്താണ് മുഫ്രദാണ് ഞാൻ. അപ്പോൾ യസുറോനി എന്നെ സന്തോഷിപ്പിക്കുന്നു, കസീറൻ ധാരാളം. അൻ അഅ്രിഫ ഞാൻ അറിയുന്നത് എന്ത്, ബി അന്നക തീർച്ചയായും നീ, ബി അന്നക തീർച്ചയായും നീ, തഫവ്വഖ്ത യു റീച്ച് ടു ദ ടോപ്പ്, തഫവ്വഖ ഉന്നതിയിലെത്തി, തഫവ്വഖ തഫവ്വഖ്ത യു റീച്ച് യു എന്ന് കിട്ടാവുന്ന തഫവ്വഖ്ത എന്ന് പറഞ്ഞത്, തഫവ്വഖത് എന്നാ പറഞ്ഞതെങ്കിൽ ഷി റീച്ച് എന്നാണ്. തഫവ്വഖ എന്ന് മാത്രം പറഞ്ഞാൽ ഹി റീച്ച് അവൻ എത്തി, ഹി റീച്ച് ടു ദ ടോപ്പ് മുകളിലെത്തി. ഫൗക്ക് എന്നതിൽ നിന്നുണ്ടായ പദമാണത്. ഫൗക്ക് എന്നാൽ ടോപ്പ് ആൻഡ് തഹ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡൗ അണ്ട്. അപ്പോൾ മുകളിലെത്തി, തഫവ്വഖ്ത നീ മുകളിലെത്തി എന്നത് എന്ന് ഞാൻ അറിഞ്ഞതിൽ, എന്നെ അറിഞ്ഞത് ഞാൻ ഇതുപോലെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്തിലാണ് മുകളിലെത്തിയത്, ഫിൽ ഇംതിഹാനി സലവി ആനുവൽ എക്സാമിൽ. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ, എക്സാമിനേഷൻ, അതിൻ്റെ ജംഅ് ഇംതിഹാനാത്ത് എന്നാണ്, എക്സാമിനേഷൻസ്. സനവി എന്ന് പറഞ്ഞ് സനത്ത് എന്നുണ്ടാകും, സനത്ത് എന്നാൽ ഇയർ. അപ്പോൾ അതിനെ ആനുവൽ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാം, സനവി എന്ന് പറയാം, സനവി. അപ്പോൾ അൽ ഇംതിഹാനി സനവി,
ആനുവൽ എക്സാം. അല്ല ഇംതിഹാൻ എന്നതിൻ്റെ സിഫത്താണ് സനബി എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് എക്സാമാണ്? ആനുവൽ എക്സാം. അപ്പോൾ സനബി എന്നുള്ളത് അതിൻ്റെ വിശേഷണമാണ്. അപ്പോൾ സനബി എന്നുള്ളത് സിഫത്താണ്. അതോടെ ഇം ഫീ എന്നതുകൊണ്ട് അല്ല ഇംതിഹാനി എന്നാണ് പറയുക. അപ്പോൾ ഇംതിഹാനി ഏതൊരു നൗണിൻ്റെ മുന്നിലും ജറു ചെയ്യാൻ കാരണക്കാരായ ഹർഫ് വന്നാൽ ആ നൗണ് ജറു ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിൽ ഇംതിഹാനി. അപ്പോൾ അൽ ഇംതിഹാനി എന്നുള്ളതിന് ജറായത് കൊണ്ട് അതിൻ്റെ സിഫത്തായ ആ സനവിക്കും എന്താ ചെയ്യേണ്ടത്? ജറാ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വായിക്കണം, ഫിൽ ഇംതിഹാനി സനവി. ഓക്കെ. വഹസൽത വഹസൽത യു ഗോട്ട്, നീ കരസ്ഥമാക്കി എന്നും ഞാൻ അറിഞ്ഞു. വഹസൽത അന്നാൽ വാവ് ആൻഡ് എന്നതിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. ഞാൻ അറിഞ്ഞു എന്ത്, നീ ഉയർന്ന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി എന്നുള്ളതും അങ്ങനെ അത് എങ്ങനെ വഹസൽത അങ്ങനെ നിനക്ക് കിട്ടുകയും ചെയ്തു. ആൻഡ് യു ഗോട്ട്, ഹസല ഹസല കരസ്ഥമാക്കി. യു ഗേ അല ദറജത്ത്, ദറജത്ത് എന്നാൽ ഗ്രേഡ്, ഗ്രേഡ്. ദറജത്തുൻ ജമ്മ ദറജാത്ത്, ദറജാത്തുൻ എന്നാൽ ഗ്രേഡ്സ്. അല ദറജത്ത് എ, നിനക്ക് എ ഗ്രേഡ് കിട്ടി എന്നത് ഞാൻ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. യസറുനി കസീറൻ അൻ ആരിഫ അന്നക ബി അന്നക തഫവഖ്ത ഫിൽ ഇംതിഹാൻ സനവി വ ഹസൽത അല ദറജത്ത് എ. ക്ലിയർ ആണല്ലോ സെന്റൻസ്? ഓക്കെ. അബഅസ ഇലൈക ബഅഥ എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാണ്. സെൻറ്റ് ബഅസു ആയസൻ അരിഫു എന്ന് പറഞ്ഞ പോലെ ഞാൻ അറിയുന്നു. ബഅസു എന്നതാണ് ഫീൽ മുല്ലാരി. അപ്പം ഞാൻ എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയാണ് മുല്ലാരി ആ ഫീൽ ബഅസു എന്നാക്കിയത്. ബഅസു ഐ സെൻറ്റ് ഇലൈക ടു യു, ഐ സെൻറ്റ് ടു യു ഞാൻ ഇതിലേക്ക് അയക്കുന്നു. ബിഹാദിഹിൽ മുനാസബത്തി, മുനാസബ എന്ന് പറഞ്ഞാൽ ഒക്കേഷൻ, ഓൺ ദിസ് ടൈം. ബിഹാദിഹിൽ മുനാസബ ഓൺ ദിസ് ഒക്കേഷൻ ഐ സെൻറ്റ് ടു യു എൻ്റെ അസ്മാ അത്തഹാനി വത്തബരീഖാത്. അസ്മാ അത്തഹാനി വത്തബരീഖാത്, ബെസ്റ്റ് എന്നാണ് അസ്മ എന്ന് പറഞ്ഞാൽ. അസ്മാ അസ്മാ അത്തഹാനി തഹിനിയത്ത് തഹാനി, തഹിനിയത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് തഹാനി എന്ന് പറഞ്ഞത്. അതുപോലെ തബരീഖത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് തബരീഖാത്ത് എന്ന് പറഞ്ഞത്. റിഗാർഡ്സ്, അതുപോലെ തന്നെ കൺഗ്രാറ്റുലേഷൻസ്. തബരീഖാത്ത് തഹിനിയ എന്ന് പറഞ്ഞാൽ തഹിനിയത്ത് തഹാനി കൺഗ്രാറ്റുലേഷൻസ് വിഷിങ്സ്. അതുപോലെ തന്നെ തബരീഖാത്ത് എന്ന് പറഞ്ഞാൽ റിഗാർഡ്സ്, എൻ്റെ റിഗാർഡ്സും കൺഗ്രാറ്റുലേഷൻസും ഞാൻ നിനക്ക് നല്ല കൺഗ്രാറ്റുലേഷൻ നിനക്ക് അയക്കുന്നു. അബഅസു ഇലൈക ബി ഹാദിഹിൽ മുനാസബത്തി അസ്മാ അത്തഹാനി വത്തബരീഖാത്. ഓക്കെ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്. യാ ബുനയ്യ, ഇനി മകന് കൊടുക്കുന്ന അഡ്വൈസാണ് പറയുന്നത്. യാ ബുനയ്യ അൻഫിഖ് ഔഖാതക അൽമുഹിമ്മത ഫീ ഖിറാഅത്തിൽ കുതുബിൽ മുഫീദത്തി കൈ തുവസ്സിഅ മഅലൂമാതിക وتنال علامات فائقه في الامتحانات واخبرني جميع حاجاتك العلميه والاقتصاديه وغيرها. ദൈവൈക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറാബ് ഞാൻ എഴുതുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. വായിക്കുന്നിടത്ത് ഞാൻ ഒന്നിനെ വായിച്ചില്ല. യാ ബുനയ്യ അൻഫിഖ് ഔഖാതക അൽമുഹിമ്മത ഫീ ഖിറാഅത്തിൽ കുതുബിൽ മുഫീദത كي توسع معلوماتك وتنال علامات فائقة في الامتحانات وأخبرني جميع حاجاتك العلمية والاقتصادية وغيرها. انت يا بنيا انت بني موني سنعت ولي 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 كبلا نعمل بنيا انت بري انت مغني انت بني موني والدي انت بري نعلم بنيا انت بري نعلم same meaning. انفق you spend അംഫഖ യുൻഫിഖു എന്നതാണ് അതിൻ്റെ ഫീലിൽ മാതി. അതിൻ്റെ അമ്രാണ് കൽപ്പനാക്രിയയാണ് അംഫിഖ് എന്ന് പറയുന്നത്. അംഫഖ ചിലവഴിച്ചു, യുൻഫിഖു ചിലവഴിക്കുന്നു. അംഫിഖ് യു സ്പെൻഡ്. ഔഖാത്ത് എന്താ യു, വാട്ട് യു സ്പെൻഡ്? യു സ്പെൻഡ് ഔഖാത്തക്ക. വഖ്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഔഖാത്ത് എന്ന് പറയുന്നത്. ഔഖാത്തക്ക യുവർ ടൈംസ്, എങ്ങനെയുള്ള ടൈമാണ്? അൽ മുഹിമ്മത വെരി ഇമ്പോർട്ടൻറ്റ്, മുഹിമ്മത്ത ഇമ്പോർട്ടൻറ്റ്, നിന്റെ പ്രധാനപ്പെട്ട സമയങ്ങൾ നീ ചെലവഴിക്കുക. ഔഖാത്തക യുവർ ടൈം. അംഫഖ് അംഫിഖ് എന്ന ഫീലിൻ്റെ മഫ്ഊലും ബിഹിയാണ് ആരെന്ന് പറയുന്നത്? ഔഖാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഔഖാത്ത എന്ന് പറഞ്ഞത്. മഫ്ഊലും ബിഹി എപ്പോഴും എന്തായിരിക്കും? എൻ്റെ ഇഅ്റാബ് നസ്ബായിരിക്കും. ഔഖാത്തക ഔഖാത്തക എന്നതിൻ്റെ സിഫത്താണ് അൽ മുഹിമ്മത എന്ന് പറയുന്നത്. അപ്പോൾ ഔഖാത്ത എന്നതിൻ്റെ ഇഅ്റാബ് നസ്ബായതുകൊണ്ട് അൽ മുഹിമ്മത്ത എന്ന സിഫത്തിൻ്റെയും ഇറാമായിരിക്കണം, നസ്ബായിരിക്കണം. യബുനയ്യ അൻഫിഖ് ഔഖാതക അൽ മുഹിമ്മത്ത, എന്തിനായിരിക്കണം നീ ചെലവഴിക്കേണ്ടത്? നിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ ഫീ ഖിറാഅത്തിൽ കുതുബി, ടു റീഡ് ദ ബുക്സ്. ഖിറാഅത്ത് എന്നാൽ റീഡിങ്. കിതാബ് എന്നതിൻ്റെ ബഹുവചനമാണ് കുതുബ് എന്ന് പറയുന്നത്. ഇൻ റീഡിങ് ദ ബുക്സ്, ബുക്ക് വായിക്കുന്നതിൽ. എങ്ങനെയുള്ള പുസ്തകമായിരിക്കണം വായിക്കേണ്ടത്?
في قراءة الكتب المفيدة المفيدة useful പ്രയോജനകരമായ ഉപകാരമുള്ള പ്രയോജനകരമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്താണ് വായിക്കേണ്ടത്. ഫിഖറാത്ത് റീഡിംഗ് ഓഫ് ദ ബുക്സ് യൂസ്ഫുൾ ബുക്സ് മുഫീദ് എന്നാൽ യൂസ്ഫുൾ കുത്തുബ് പുസ്തകം. അവിടെയും എന്താണ് അൽ കുത്തുബി അൽ മുഫീദത്ത് എന്നത് സിഫത്തും മൗസൂഫാണ്. അതുകൊണ്ടാണ് അൽ കുത്തുബി എന്ന് നമ്മുടെ ജറു ചെട്ട് ജറുടെ ആൾക്കാരൻ എന്താണ് ഫീ ഖിറാഅത്ത് ഖിറാഅത്തിന്റെ മുമ്പിൽ ഫീ വന്നത് കൊണ്ട് ഖിറാഅത്തിന് ജറു ചെയ്ത് ഖിറാഅത്തിനെ അൽ കുത്തുബിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് അൽ കുത്തുബി എന്നുള്ളത് മുലാഫിൻ ഇലേഹി ആയതുകൊണ്ട് അവിടെയും ജറു ചെയ്ത് അൽ മുഫീദത്തി എന്നുള്ളത് മുലാഫിൻ ഇലേഹിയായ അൽ കുത്തുബിൻ്റെ സിഫത്ത് ആയതുകൊണ്ട് അൽ മുഫീദ എന്നതിനും എന്ത് ചെയ്തു ജറു ചെയ്തു. അപ്പോൾ ഫീ ഖിറാഅത്തിൽ കുത്തുബിൽ മുഫീദത്തി എന്നാണ് നമ്മുടെ ഇറാബിട്ടുകൊണ്ട് വായിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് പുസ്തകം വായിക്കേണ്ടത്? കൈ വേണ്ടി കൈ തുവസ്സിഅ ടു ഡെവലപ്പ് യു നീ വികസിപ്പിക്കുവാൻ വേണ്ടി ടു എക്സ്പാൻഡ് യു വസ്സ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് യു വസ് യു എക്സ്പാൻഡ് തുവസ് യു യു എക്സ്പാൻഡ് യു ടു യു എക്സ് യു എക്സ്പാൻഡ് എന്ത് മഅലൂമാതിക വിവരങ്ങൾ ഇൻഫോർമേഷൻ മഅലൂമത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് മഅലൂമാത്ത് എന്ന് പറയുന്നത്. മഅലൂമാത്ത് എന്നുള്ളത് ജംഉ മുഅന്നസ് സാലിമായതുകൊണ്ടാണ് മഅലൂമാത്തി എന്ന് പ്രയോഗിച്ചത്. അതായത് ശരിക്കും തുവസ്സിഉ എന്ന ഫേലിൻ്റെ മഫ്ഊൽ ബിഹി ആണ് മഅലൂമാത്ത് എന്ന് പറയുന്നത്. മഫ്ഊൽ ബിഹി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നസ്ബ് ചെയ്യുന്നത് നസ്ബായിരിക്കുമെന്ന്. പക്ഷേ ജംഉ മുഅന്നസ് സാലിമെ നസ്ബ് ചെയ്യുന്നത് കസ്ര കൊണ്ടായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മഅലൂമാത്തി എന്ന് പറയുക. അപ്പോൾ കൈ തുവസ്സിയ യു ടു ഡെവലപ്പ് നീ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടി മഅലൂമാത്തിക യുവർ ഇൻഫർമേഷൻ യുവർ നോളജ് എൻ്റെ അറിവ് വ തനാല അങ്ങനെ യു യു നീ കരസ്ഥമാക്കുവാൻ വേണ്ടി നാല എനാലു ഹസല യഹ്സുലു രണ്ടും ഒരേ മീനിങ് ആണ് കരസ്ഥമാക്കുക നാല് വ തനാല നീ കരസ്ഥമാക്കുവാൻ വേണ്ടി അലാമാത്തിൻ ഫായിഖത ഹൈ മാർക്സ് അലാമാത്ത് എന്ന് പറഞ്ഞാൽ അലാമത്വൻ എന്നതിൻ്റെ ബഹുവചനമാണ് അലാമാത്തിൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കിനാണ് അലാമത്ത് എന്ന് പറയുക മാർക്സ് എന്ന് ബഹുവചനം. അലാമാത്തിൻ എന്നത് ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ടാണ് അവിടെ മഫ്ഊൽ ബിഹിക്ക് കസ്ര കൊടുത്തത് അലാമാത്തിൻ. അലാമാത്തിൻ ഫായിഖത്തിൻ എന്നതിൻ്റെ സിഫത്താണ് അപ്പോൾ അതിനും ജറാണ് അവിടെ കൊടുക്കേണ്ടത്. സോറി അലാമാത്തിൻ ഫായിഖത്തൻ എന്നാണ് പറയുന്നത് സോറി കേട്ടോ. ഫായിഖത്തൻ എന്ന് പറയുന്നത് അലാമാത്തിൻ്റെ വിശേഷണമാണ്. അലാമാത്തിൻ ശരിക്കുള്ള ഇഹ്റാബ് അവിടെ നസ്ബ് ആയതുകൊണ്ട് ഫായിഖത്തൻ എന്നാണ് പറയുന്നത്. വേവതനാല അലാമാത്തിൻ ഫായിഖത്തൻ വളരെ ഉന്നതമായ ഫൗഖിൽ എന്നുണ്ടായതാണ് ഫായിഖത്ത് നേരത്തെ തഫവ്വഖ എന്ന് പറഞ്ഞത്. അപ്പോൾ ടോപ്പ് മാർക്സ് അലാമാത്തിൻ ഫായിഖത്തൻ ടോപ്പ് മാർക്സ് കരസ്ഥമാക്കുവാൻ വേണ്ടി ഫിൽ ഇംതിഹാനാത്തി എല്ലാ പരീക്ഷകളിലും ഉണ്ടോ പരീക്ഷകൾ എന്ന് പറയാൻ വേണ്ടിയാണ് എൽ ഇംതിഹാനാത്ത്. അപ്പോൾ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങുവാനും അതുപോലെ തന്നെ നിൻ്റെ വിവരങ്ങളെ വികസിപ്പിക്കുവാനും വർദ്ധിപ്പിക്കുവാനും നീ നല്ല സൂട്ടബിളായ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടായിരിക്കണം നിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കേണ്ടത്. തയ്യം വാഹ്ബിർനി അഹ്ബറ എന്ന് പറഞ്ഞ എന്താണ് അഹ്ബറ എന്നാൽ പറയുക ഖാല എന്നർത്ഥമാണ്. ഖാല അഹ്ബർ അഹ്ബിർ എന്നത് അതിൻ്റെ ഫീലിൽ അമ്രാണ്. അഹ്ബിർ യു ടെൽ മി നീ നേരത്തെ നമ്മളെ യസറുനി എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെ എന്നർത്ഥത്തിലാണ് യാട് ഉപയോഗിച്ചത്. അപ്പോൾ അഹ്ബിർ എന്ന ഫീൽ അമ്രിനെയും യാഇനെയും കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് നടുവിൽ ആരെ കൊണ്ടുവന്നത് ഒരു മൂന്നിനെ കൊണ്ടുവന്നത്. ഇത് ഫീലിൽ ഉള്ള ഒരു പ്രത്യേകതയാണ്. ഫീലിലെ ഫീലിനോട് ഒരു യാ മുത്തക്കല്ലിമിനെ ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെ നൂനിനെ കൊണ്ടുവന്നിരിക്കണം. അഹ്ബിർനി യസറുനി എന്നൊക്കെ പറയുന്ന പോലെ വാഹ്ബിർനി യു ടെൽ മീ എന്നോട് നീ പറയണം. ജമിയ എല്ലാ കുല്ല എന്നാണ് അതിന് മറ്റൊരു പദം. ജമിയ ഹാജാത്ത് ഹാജത്വൻ എന്തിൻ്റെ ബഹുവചനമാണ് ഹാജാത്ത് എന്ന് പറയുന്നത്. ഹാജാത്ത് എന്നുള്ളത് ജമീലേക്ക് ജമീന ഹാജാത്തിലേക്ക് ഇലാഫ് ചെയ്തുകൊണ്ടാണ് ജമിയ ഹാജാത്തി എന്നവിടെ പറഞ്ഞത്. ഹാജാത്തിക്ക യുവർ റിക്വയർമെൻറ്റ്സ് നിൻ്റെ ആവശ്യങ്ങൾ എല്ലാ ആവശ്യവും നീ എന്നോട് പറയണം. എങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ആണ്? അൽ ഇൽമിയ വിദ്യാഭ്യാസപരമായ നിന്റെ പഠിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസപരമായ ആവശ്യം. അപ്പോൾ ഹാജാത്തിക്ക ഹാജാത്തി എന്നുള്ള ജറായതുകൊണ്ട് അൽ ഇൽമിയ എന്നുള്ള അതിൻ്റെ സിഫത്തുമായതുകൊണ്ട് അൽ ഇൽമിയത്തി എന്നുള്ള പിന്നെ സിഫത്തിന് നമ്മളവിടെ ജറു കൊടുത്തു. വൽ ഇഖ്തിസാദിയത്തി അതുപോലെ നിൻ്റെ ഫൈനാൻഷ്യൽ നീഡ്സ്. അപ്പോൾ എൻ്റെ ഓൾ യുവർ ഫൈനാൻഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ നീഡ്സ് യു ഷുഡ് ടെൽ മീ എന്നോട് പറയണം അത്. വഗൈരി ആൻഡ് അതർ നീഡ്സ് ആൾസോ നിൻ്റെ പഠിക്കാൻ ആവശ്യമായ അതുപോലെ തന്നെ നിനക്ക് സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളും അല്ലാത്തതുമായ എല്ലാ ആവശ്യവും നിന്നോട് പറയണം. ഇതിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ നീ എന്ത് ചെയ്യണം? നീ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ആ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നീ നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുകയും അങ്ങനെ പരീക്ഷ ഉയർന്ന മാർക്ക് വാങ്ങുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്യേണ്ടത്. ഇതാണ് ഒരു മകനോട് ഉപ്പ കൊടുക്കുന്ന നിർദ്ദേശം ഉപദേശം എന്ന് പറയുന്നത്. ഇതാണല്ലോ ഓക്കെ. വ ഉമ്മുക്കൽ കരീമ യുവർ
നിന്റെ നല്ല മന്യയായ കരീം എന്നതിൻ്റെ മുഅന്നസാണ് അത്രയുമാണ് കരീമത്ത്. കരീം എന്നാൽ ഉദാരമതിയായ അല്ലെങ്കിൽ മാന്യയായ നല്ല നല്ലവളായ. വ ഉമ്മുക്കൽ കരീമ നിന്റെ, അതിന് പ്രയോഗമാണ് അറബി ഭാഷയിൽ, നിന്റെ നല്ലവളായ നിന്റെ മാതാവ്. തുബല്ലിഗോ കൺവേർട്ട് ചെയ്യൂ, നിനക്ക് പാസ് ചെയ്യും, നിനക്ക് നിന്നെ അറിയിക്കുന്നു. ബല്ലഗാന്നാൽ എത്തിക്കുക, അറിയിക്കുക എന്നാണ് ബല്ലഗ യുബല്ലിഗു എന്ന് പറയുന്നത്. തുബല്ലിഗോ നിനക്ക് എത്തിക്കുന്നു അവൾ, എന്ത് അസ്സലാം അഭിവാദ്യങ്ങൾ, അസ്സലാം അലൈക്ക നിന്നോട്, നിന്നോട് അവൾ സലാം പറയുന്നുണ്ട്. നിന്റെ ഉമ്മ നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു. എങ്ങനെ അറബിയിൽ എങ്ങനെ പറയാ? വ ഉമ്മുക ഉമ്മുക്കൽ കരീമ തുബല്ലിഗു തുബല്ലിഗു സലാമ ഇലൈ അലൈക. വ തമന്ന ഐ ഐ ഹോപ്പ് ഐ ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു. തമന്ന യ തമന്ന അതമന്ന ആഗ്രഹിക്കുക. വ തമന്ന അലക്ക ഞാൻ നിനക്ക് ആഗ്രഹിക്കുന്നു. ഹയാത്തൻ സഈദത്തൻ എ ബ്ലെസ്സിങ് ലൈഫ് ഒരു നല്ല ജീവിതം. ഏ സഈദനാൽ സൗഭാഗ്യമുള്ള, നിനക്ക് ഞാൻ സൗഭാഗ്യമുള്ള ഒരു ജീവിതം ഞാൻ പ്രതീക്ഷിക്കുന്നു. വ മുസ്തഖ്ബലൻ ബാഹിറൻ വളരെ നല്ല ഒരു ഭാവിയും ഞാൻ നിനക്ക്, ഒരു ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഭാവിയും ഞാൻ നിനക്ക് പ്രതീക്ഷിക്കുന്നു. ബാഹിർ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്, മുസ്തഖ്ബൽ എന്നാൽ ഫ്യൂച്ചർ, മുസ്തഖ്ബലൻ ബാഹിറൻ ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ല മനോഹര പ്രകാശിതമായ ഒരു ഭാവിയും ഞാൻ നിനക്ക് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. വശുക്കുറൻ താങ്ക് യു. വാലിദുക്കൽ ഹനൂൻ, ഹനൂൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സ്നേഹനിധിയായ യഥാർത്ഥത്തിലാണ് ഹനൂൻ എന്ന് പറയുന്നത്. വാലിദുക്ക യുവർ ഫാദർ അൽ ഹനൂൻ, പിന്നെ നിന്റെ സ്നേഹനിധിയായ നിന്റെ പിതാവ് മുഹമ്മദ് അഷറഫ്, അതിനിടയിൽ തൗഖീ എന്ന് പറഞ്ഞ സിഗ്നേച്ചർ ഒപ്പിട്ട് കൊടുക്കുക. ഇതാണ് ഒരു ലെറ്റർ എഴുതേണ്ട ഫോർമാറ്റ്. ഇത് ഒരു ചാപ്റ്റർ, ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് ഒരൊറ്റ വീഡിയോ ക്ലിപ്പിൽ ഒതുക്കിയത്. ഇൻഷാല്ലാ ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ് എടുത്തതിൻ്റെ ഭാഗ്യം വിശദീകരിക്കാം. നന്നായി പഠിക്കുക, പുതിയ വേഴ്സുകൾ കണ്ടെത്തി പഠിക്കുക, ഞാൻ പറഞ്ഞ ഗ്രാമറും നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അറബി ഭാഷ നന്നായി പഠിക്കുവാനും അതിലൂടെ നമ്മുടെ ഖുർആൻ പഠനം എളുപ്പമാക്കുവാനും നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.